ബ്രിട്ടീഷുകാരുടെ കരാളഗസ്തങ്ങളിൽ നിന്നും കർത്തകകളിൽ നിന്നും നമ്മുടെ രാജ്യം മോചിതമായിട്ട് 75 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് സാർ. സഹന സമരങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് സാർ. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മലയാളികളായിട്ടുള്ള 3 സ്ത്രീകൾ, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ആനി മസ്ക്രീൻ അടങ്ങുന്ന നമ്മുടെ 3 മലയാളികൾ വനിതകൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് ലംഘിക്കപ്പെടുകയാണ് സാർ. സാർ, നമ്മുടെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യ മൂല്യങ്ങളും മതേതര മൂല്യങ്ങളും ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ തകർക്കപ്പെടുകയാണ് സാർ. ഇന്ത്യയുടെ ഫെഡറലിസം ഇന്നൊരു ചോദ്യചിഹ്നമായി നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ബോധപൂർവമായി പരിശ്രമിക്കുന്ന ചില ഛിദ്രശക്തികൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ഛിദ്രശക്തികളെ ചെറുത്ത് തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം സാർ. ഭാരതത്തിൻ്റെ ശില്പികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും സർദാർ വല്ലഭായ് പട്ടേൽ അടങ്ങുന്ന നമ്മുടെ ചരിത്ര പുരുഷന്മാർ അവർ നേടിത്തുന്ന സ്വാതന്ത്ര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ഒരു പരിശോധന കൂടി നടത്തണം സാർ. സാർ, ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവിടകളും മഹാത്മാ അയ്യൻകാളിയും വക്കം മൗലവിയും ബാജ്പടാനന്ദ സ്വാമിയും കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും സി കേശവൻ അടങ്ങുന്ന അവരുടെ പല ഘട്ടങ്ങളിലായി സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മളുടെ സമൂഹത്തിൽ ഇന്ന് നന്മ നിലനിൽക്കുന്നത്. ആ നന്മ നിലനിർത്താൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും 75 വർഷം സ്വാതന്ത്ര്യം കിട്ടിട്ട് പിന്നിടുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിലെ മുഴുവൻ മനുഷ്യർക്കും എല്ലാവിധമായിട്ടുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു.